എല്ലാവർക്കും മല്ലൂർ സ്റ്റീവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് നമ്മൾ സ്വീഡനിലെ സ്റ്റുഡന്റ് വിസയിലുള്ള സ്റ്റുഡൻസിനും അവരുടെ ഡിപ്പൻസിനും സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ഒരു വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, അതേപോലെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന്, അവരുടെ എംപ്ലോയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, അതുപോലെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡിപ്പൻസിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്നുള്ളത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് എംപ്ലോയറിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എംപ്ലോയർ ഈ ജോബ് പൊസിഷൻ ഇവിടുത്തെ ജോബ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ജോബ് ബാങ്ക് എന്ന് പറയുന്നത് ആർബറ്റ് ഫോർ മെഡലിംഗൻ എന്നുള്ള ഒരു വെബ്സൈറ്റിലെ, ഇവിടുത്തെ പബ്ലിക് ആയിട്ടുള്ള ജോബ് വെബ്സൈറ്റിലെ ഇത് രജിസ്റ്റർ ചെയ്യണം. 10 ദിവസമെങ്കിലും ഈ ആഡ് അതിലുണ്ടായിരിക്കണം എന്നാണ് സ്വീഡിഷ് മൈഗ്രേഷൻ ബോർഡ് പറയുന്നത്. അടുത്തത് ജോബ് ഓഫർ അല്ലെങ്കിൽ നമുക്കൊരു കോൺട്രാക്ട്. ഈ കോൺട്രാക്ടില് എംപ്ലോയർ വ്യക്തമായി എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കണം. അതായത് എത്ര ശതമാനം വർക്കാണ്, 100% വർക്കാണോ 80% വർക്കാണോ എന്നുള്ളത് പറയണം. അതുപോലെ എത്രയാണ് സാലറി എന്നുള്ളത് അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. കൂടാതെ നമുക്ക് പെൻഷൻ, പിന്നെ അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതെല്ലാം തരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ എംപ്ലോയർക്ക് കൊടുക്കണം. കാരണം ആ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നമുക്ക് മൈഗ്രേഷൻ ബോർഡ് ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും അതിലുണ്ടായിരിക്കണം. അടുത്തത് നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് എംപ്ലോയർ അതത് ട്രേഡ് യൂണിയൻസിന് ഈ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കണം. കാരണം ഇവിടുത്തെ സ്വീഡനിലെ ട്രേഡ് യൂണിയൻസ് വളരെ സ്ട്രോങ് ആണ്. നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും നമുക്ക് അവരെ തന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അവർ വെരിഫൈ ചെയ്യണം നമുക്ക് ഈ ജോലിക്കുള്ള അനുസരിച്ചുള്ള സാലറി ആണ്, പെൻഷനും ഇതെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് അവരൊരു അവർ സൈൻ ചെയ്ത് അയച്ച പേപ്പർ വെച്ചാണ് നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. കുറവാണ് സാലറി കിട്ടുന്നതെങ്കിൽ ഈ യൂണിയൻ അതിൽ മെൻഷൻ ചെയ്യും ഇത് ലെസ് ആണ് അല്ലെങ്കിൽ ഓക്കെ ആണ്, ഗുഡ് ആണ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്ത് നമുക്ക് അയക്കും. ഇപ്പൊ ഈ ട്രേഡ് യൂണിയൻ എല്ലാം ഓക്കെ ആയതിന്റെ ശേഷം തിരിച്ച് ഡോക്യുമെന്റ്സ് എംപ്ലോയർക്ക് അയച്ചു കൊടുക്കും. എംപ്ലോയർ അത് മൈഗ്രേഷൻ ബോർഡിനെ ലിങ്ക് ചെയ്യും. അപ്പോൾ മൈഗ്രേഷൻ ബോർഡിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രൊസീജർ സ്റ്റുഡൻസിന്റെ ആണ്. അപ്പൊ അതാണ് അടുത്തത് സ്റ്റുഡൻസിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സും അവരുടെ പ്രൊസീജിയേഴ്സാണ്. ഓക്കെ, എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ എംപ്ലോയർ മൈഗ്രേഷൻ ബോർഡിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് മൈഗ്രേഷൻ ബോർഡ് നമ്മൾ വെച്ചിരിക്കുന്ന ആ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് ഒരു ലിങ്ക് അയച്ചു തരും. ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് എന്നുള്ള ഒരു ലിങ്ക് നമുക്ക് അയച്ചു തരും. അപ്പൊ അതിൽ കയറി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജിൽ നിന്നോ കഴിഞ്ഞുള്ള ഒരാൾക്ക് 30 ക്രെഡിറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം ഈ വർക്ക് പെർമിറ്റിനെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് ഡോക്യുമെന്റ് നമുക്ക് ഈ വർക്ക് പെർമിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഒരു ഡോക്യുമെന്റ്. പിന്നെ വേണ്ടത് നമുക്കൊരു പവർ ഓഫ് അറ്റോണി ആണ്. അതായത് നമ്മുടെ ബിഹാഫില് ഈ എംപ്ലോയർ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുള്ളത് ഒരു പവർ ഓഫ് അറ്റോണി വേണം. ഈ എംപ്ലോയർ നമുക്ക് വേണ്ടി ജോലി തരുമ്പോൾ നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ്, ലൈഫിൻ്റെയും ഹെൽത്തിൻ്റെയും ഇൻഷുറൻസും പെൻഷൻ ഉള്ള പേപ്പറും നമ്മൾ ഫസ്റ്റ് അപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. യൂണിയൻ സൈൻഡ് കോൺട്രാക്ട്, ആ കോൺട്രാക്ട് എംപ്ലോയർ ഓൾറെഡി ഈ നമ്മുടെ ഈ വിസയിൽ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് റീ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻ കേസ് അത് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് വീണ്ടും അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. എംപ്ലോയർ 10 ദിവസം ആഡ് ഇട്ട ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ടൈം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. മെയിൻ അപ്ലിക്കന്റിന്റെയും സ്പൗസിന്റെയും ചിൽഡ്രൻസിന്റെയും പാസ്പോർട്ട്സുകളാണ് വേണ്ടത്. പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ കയറി ചെക്ക് ചെയ്യുക.
പിന്നെ വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റിലെ മലയാളത്തിലൊക്കെയാണ് ചില ഇത് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ എഴുതി റെഡിയാക്കി വേണം കൊണ്ടുവരാൻ. പിന്നെ വേണ്ടത് പവർ ഓഫ് അറ്റോണിയാണ്. പവർ ഓഫ് അറ്റോണി വേണ്ടത് നമ്മുടെ വൈഫിനും നമ്മുടെ കുട്ടികൾക്കും അവരുടെ പേരുള്ള വിസ പ്രൊസീജിയർ മെയിൻ അപ്ലിക്കന്റ് ആണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പവർ ഓഫ് അറ്റോണിയുടെ ഡോക്യുമെന്റും വേണം. ഇത്രയും സംഭവങ്ങളായി നമുക്ക് വർക്ക് പെർമിറ്റിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫീ വരുന്നത് മെയിൻ അപ്ലിക്കന്റിന് 2000 SEK ആണ് മെയിൻ അപ്ലിക്കന്റിന് വരുന്നത്. പാർട്ട്ണർക്ക് വരുന്നത് 1500, അതായത് പാർട്ട്ണറോ സ്പൗസിനോ വരുന്നത് 1500 SEK ആണ്. പിന്നെ കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 750 SEK ആണ് ഒരാൾക്ക് വരുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ഒന്ന് പേപ്പർ ആയിട്ടും ഒന്ന് നമുക്ക് ഓൺലൈൻ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ ആയിരിക്കും കുറച്ചും കൂടി ഫാസ്റ്റായി നടക്കുന്നത്, പേപ്പറിന് കുറച്ച് ടൈം എടുക്കുന്നതാണ് കേട്ടിരിക്കുന്നത്. പിന്നെ ഈ പ്രോസസിംഗ് ടൈം ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ വാലിഡിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും പ്രോബ്ലംസുകളോ അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ അവർ വീണ്ടും നമുക്കൊരു മെയിൽ എഴുതി ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ നമുക്ക് എടുക്കുന്ന ഡിസിഷൻ ടൈം വീണ്ടും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ നമ്മൾ അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ടൈം എന്ന് പറയുന്നത് 0 to 2 months ആണ് അവർ പറയുന്നത്. എല്ലാ പേപ്പേഴ്സും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, പേപ്പർ ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അത് 9 മാസം 12 മാസം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാനുള്ള സാധ്യതകളുണ്ട്. അത് ഓരോ നമുക്ക് ജോബ് കാറ്റഗറി അനുസരിച്ചും കൂടിയാണ് ഈ ലെങ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഒരുവിധം ഐഡിയാസ് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അവരുടെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ കയറി ചെക്ക് ചെയ്യാം. ഇതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ പിന്നത്തെ വീഡിയോ ഇത്രയുള്ള പിന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോമി. ബൈ. No.